മഹാരാഷ്ട്രയിൽ കാര്യങ്ങളൊന്ന് കരക്കെടുപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴാണ് ലീഗിന്റെ വക ചെറുതല്ലാത്തൊരു പണി. കോൺഗ്രസിന് മൃദുഹിന്ദുത്വമാണെന്നാണ് ലീഗിന്റെ സുചിന്തിതമായ അഭിപ്രായം. ഈ ദുനിയാവിൽ എല്ലാവർക്കും അറിയുന്ന ഇക്കാര്യത്തിൽ ലീഗിന് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തരേന്ത്യയിലെ അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി കാവിക്കുറിയും പൂശി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ വോട്ട് തെണ്ണാൻ ഇറങ്ങുമ്പോൾ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ലീഗ്. കേരളത്തിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗുമായി സഖ്യമാകാമെങ്കിൽ മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കൊപ്പം നിൽക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് കോൺഗ്രസ് മഹാരാഷ്ട്ര ഘടകം ചോദിക്കുന്നത്. ഇതെന്തായാലും നല്ല കലക്കൻ ചോദ്യമായി പോയി. അയോധ്യ കാശ്മീർ വിഷയങ്ങളിൽ കോൺഗ്രസ് സംഘപരിവാരോട് സമാനമായ നിലപാട് സ്വീകരിക്കുന്നതിലാണത്രേ ഇപ്പോൾ ലീഗിന് പ്രശ്നം. അതും പോരാഞ്ഞ് മഹാരാഷ്ട്രയിൽ ശിവസേനയോട് കൂട്ടുകൂടി മന്ത്രിസഭ തട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നതും ലീഗിന് പിടിച്ചിട്ടില്ല. ലീഗ് ദേശീയ അധ്യക്ഷൻ ഖാദർ മൊയ്തീൻ, ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി, സംഘടനാ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവരാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി അതൃപ്തി അറിയിച്ചത്. തീവ്ര വർഗീയതയുമായി യോജിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം പരസ്യമായി മാറിയതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും തിരുത്തലിന് ശ്രമിക്കണമെന്നുമാണ് ലീഗ് നേതാക്കളുടെ അഭ്യർത്ഥന. അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലനിന്ന ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുത്ത സുപ്രീംകോടതി വിധിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്തിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിലും കോൺഗ്രസ് മോഡി സർക്കാർ നടപടികളെ ന്യായീകരിച്ചു. പ്രത്യേക പദവി എടുത്തുകളഞ്ഞ മാർഗം ശരിയില്ലെന്നും മാത്രമാണ് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടത്. മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി കൈകോർക്കാനുള്ള കോൺഗ്രസ് നീക്കം ലീഗിനൊട്ടും ദഹിച്ചിട്ടില്ല. കോൺഗ്രസിനെതിരായി ലീഗ് അണികളുടെ അമർഷം അതിരുകടക്കുന്ന ഘട്ടത്തിലാണ് നേതാക്കൾ സോണിയയെ കണ്ടത്. കോൺഗ്രസ് മൃദുഹിന്ദുത്വം സ്വീകരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ അപ്പാടെ അവഗണിക്കപ്പെടുകയാണെന്നാണ് ലീഗിന്റെ വാദം. മഹാരാഷ്ട്രയിൽ സർക്കാരിന്റെ ഭാഗമാകണമെന്ന സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിന്റെ ആവശ്യത്തിന് സോണിയയ്ക്ക് വഴങ്ങേണ്ടി വന്നു. സർക്കാരിൽ ചേർന്നില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പിളരുമെന്നും എംഎൽഎമാർ കൂട്ടമായി എതിർകക്ഷികളിലേക്ക് പോകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് വേറെ വഴിയില്ല. കോൺഗ്രസ് എക്കാലവും മൃദുഹിന്ദുത്വം കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ്. ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ ഇത് പല ഘട്ടത്തിലും സമ്മതിച്ചിട്ടുമുണ്ട്. വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് സമീപനം വേണമെങ്കിലും സ്വീകരിക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാണ്. എൻഡിഎയിൽ നിന്ന് രാജിവെച്ച് വന്നാൽ മാത്രമേ സഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവുള്ളൂ എന്ന് ശിവസേനയോട് പറയാൻ എൻസിപി കാണിച്ച ചങ്കൂറ്റം പോലും മതേതര പാർട്ടിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസിന് ഇല്ലാതെ പോയി. അതെ, ബിജെപിയും കോൺഗ്രസും തമ്മിൽ അകലം കുറഞ്ഞു വരികയാണ്. ഇന്ന് ബിജെപിയെ നയിക്കുന്ന നേതാക്കളിൽ ഭൂരിഭാഗവും പഴയ കോൺഗ്രസ് നേതാക്കളാണ്. പിസിസി പ്രസിഡന്റുമാരും മുൻ കേന്ദ്രമന്ത്രിമാരും ഒക്കെ എന്നോ ബിജെപിയിൽ എത്തിക്കഴിഞ്ഞു. കോൺഗ്രസിൽ മൃദുഹിന്ദുത്വം ആരോപിക്കുന്ന ലീഗിനോട് തിരിഞ്ഞുനിന്ന് പഴയ കോലീബി കഥകൾ ഓർമ്മയുണ്ടോ എന്ന് ഏതെങ്കിലും പഴയ കോൺഗ്രസ് നേതാവ് ചോദിച്ചാൽ തീരാവുന്നതേയുള്ളൂ ലീഗിന്റെ ഈ ധാർമ്മിക രോഷം. 1991 ബേപ്പൂരിലും വടകരയിലും പിന്നെ കേരളത്തിലെമ്പാടും ബിജെപിയുമായി യുഡിഎഫ് ഏർപ്പെട്ട തിരഞ്ഞെടുപ്പ് സഖ്യത്തിന് ചുക്കാൻ പിടിച്ചത് ലീഗായിരുന്നു എന്നാണ് ചരിത്രം. ബിജെപി നേതാവായ കെ ജി മാരാരുടെ പുസ്തകം ഒരാവർത്തി കൂടി വായിച്ചാൽ ഹിന്ദുത്വ വർഗീയതയുമായി യുഡിഎഫ് പുലർത്തിയ അടുപ്പത്തിന്റെ തീവ്രത ബോധ്യപ്പെടും. അയോധ്യയിലെ ബാബറി പള്ളി പൊളിച്ചപ്പോൾ കോൺഗ്രസിനെ മൊഴിചൊല്ലി മൂന്നാം പക്കം തിരിച്ച് യുഡിഎഫ് കൂടാരത്തിൽ കയറിപ്പറ്റിയ ലീഗിന്റെ ഇന്നത്തെ രോക്ഷ പ്രകടനമൊക്കെ ആരെ ബോധിപ്പിക്കാനാണെന്നാണ് മനസ്സിലാകാത്തത്.